കക്കാടംപോയില് ദോസ്തിനൊരു ട്രിപ്പ് കിട്ടിയ നമുക്ക് പോയി നോക്കാം. അടുത്ത സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് നോക്കാം. നമുക്ക് എങ്ങനെ അടുത്ത റൈഡ് റോഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കൊന്ന് നോക്കാം. ചെറിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോ കണ്ടു നോക്കല്ലോ നമ്മൾ. അങ്ങനെ നമ്മൾ ചെക്കന്മാർ തന്നെയാണ് കേട്ടോ, നമ്മൾ ചെങ്ങന്മാർ തന്നെയാണ്. ഇവിടെ സെൻറ്ററിങ്ങാരാണ് സാറിനൊക്കെ ഉണ്ടാവുള്ളത്. അവിടെ ഒരു എന്താ പറയുക, ഫ്ലാറ്റ് കാര്യങ്ങൾ, കക്കാടംപോയില് റിസോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വർക്ക് കിട്ടിയപ്പം ഇപ്പോൾ എന്നോട് വിളിച്ച് ചോദിച്ചു ഇങ്ങനെയാണ് കക്കാടംപോയിലാണ് കയറ്റുണ്ട് വണ്ടി കയറുക. ഞാൻ പറഞ്ഞു കക്കാടംപോയിലല്ലേ നമുക്ക് പോവാമല്ലോ, നമുക്കൊരു എൻജോയ്മെൻ്റ് ആവുകയും ചെയ്യുമല്ലോ. അങ്ങനെ ആ ഒരു ലെവലിൽ ഞാൻ എടുത്ത്, ഇനിയിപ്പോൾ കയറിയിട്ടില്ല എന്നുണ്ടെങ്കിലും അപ്പം എന്തെങ്കിലും ചെയ്യാൻ വിചാരിച്ചിട്ട് നോക്കാം. അങ്ങനെ അതിൽ സാധനം ഏകദേശമൊക്കെ ഫുള്ളാക്കുകയാണ്. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല, ഞാൻ ഉച്ച സമയമാണ് ഭക്ഷണം കഴിച്ചത്. അപ്പോൾ ഒരു ലോഡാക്കിക്കോട്ടെ, ഞാൻ പോകേണ്ട വെച്ചിട്ട് ഞാൻ ഭക്ഷണം കഴിക്കാൻ വണ്ടി പോയി. ഭക്ഷണം കഴിച്ച് വന്നപ്പോൾ തന്നെ ഇവിടെ വണ്ടി ഫുള്ള് ലോഡായിട്ടോ. അങ്ങനെ കെട്ടി ഒക്കെ റെഡിയാക്കി അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നുകൊണ്ടൊക്കെയാണ്. അങ്ങനെ അങ്ങനെ അരീക്കോട് പാലത്താണ്, അരീക്കോട് പാലം, അരീക്കോട് പഴയ പാലം. അങ്ങനെ ഇങ്ങനത്തെ ആൾക്കാരാണ് പോകുന്നത്. ഒരു ബംഗാളിയാണ്, അവനെ ഉറങ്ങിയാണ് പോകാൻ. അവനോട് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ പോവാണ്. അവന് അത്ഭുതമാവും, യൂട്യൂബിൽ വരുന്നൊക്കെ കണ്ടു അവന് അത്ഭുതമാവുക. ഇതൊക്കെയാണ് അവിടുത്തെ കയറ്റങ്ങൾ കേട്ടോ. കക്കാടംപോയിൽ വരുന്നത് അടിപൊളി സ്ഥലമാണ്. അവിടെ അവിടെ കാഴ്ചക്കാർക്കും അത് നല്ല റോഡിലുമാണ്, നല്ല കയറ്റമാണ്. ഏതായാലും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. വണ്ടി ഇങ്ങനെ കയറണമൊക്കെ ഉണ്ട്. ഓരോ വണ്ടിയൊക്കെ പതുക്കെ എത്രയോ നേരമായിട്ട് പതുക്കെ 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 പോകുന്നു. ചില വണ്ടികളുണ്ട് അവിടെ റേഡിയേറ്റർ ഹീറ്റായിട്ട് അവിടെ വൈക്കിൽ നിൽക്കുന്ന വണ്ടിക്കാരുണ്ട്. അതായത് നമുക്ക് അങ്ങനത്തെ പ്രശ്നം ഇതുവരെ വന്നിട്ടില്ല, ഹീറ്റാണ് കാര്യങ്ങളൊക്കെ. എങ്ങനെ ഫുള്ള് കയറ്റാണ്, അതായത് അരികോട് പിന്നെ അങ്ങനെ കാര്യങ്ങളൊക്കെ കയറി 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 ഇവിടെ കക്കാടംപോയിൽ എത്താനായിട്ടോ. റോഡ് എന്താണ് എടുക്കുന്നത് ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു. ആ സ്ഥലം അവിടെ നിന്ന് അങ്ങനെ ഫുള്ള് കയറ്റാണ്, തോട്ടുമുഖം. തോട്ടുമുഖം കഴിഞ്ഞിട്ട് ഫുള്ള് കയറ്റാണ് ഏകദേശമൊക്കെ. അതായത് ഇനി വേണം ലോഡിട്ട് വരുന്നത് എന്നുണ്ടെങ്കിൽ എല്ലാവരും ശ്രദ്ധിക്കുക, അത്രയും വലിയ കാര്യങ്ങൾ വണ്ടി തന്നെ വരണം അങ്ങോട്ട്. ചുരം ആണെങ്കിലും പ്രശ്നമില്ല, അത് ചുരത്തിനെക്കാട്ടിലും എന്തുണ്ട് നല്ല കുത്തനുള്ള കയറ്റമാണ്. അതിന് പുറമെ വളവും ഇതേപോലത്തെ വളവുമാണ്, നല്ല കയറ്റുമാണ്. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. ഏതായാലും വലിയ ഒരു അതിന് ഓവർലോഡ് അല്ലാത്തതുകൊണ്ട് വണ്ടി ഇങ്ങനെ കയറി പോരുന്നുണ്ട്. പലക കാര്യങ്ങളൊക്കെയാണ്, സെൻറ്ററിങ്ങാരുടെ പലക കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് കുറച്ച് ഉണങ്ങിയത് കൊണ്ട് കുറച്ച് വെയിറ്റ് കുറവുള്ളതുകൊണ്ട് അങ്ങനെ കയറി കയറി പോകുന്നുണ്ട്. അപ്പോൾ സാധാരണ നാലാൾ വെച്ച് ഒരു കാറിൽ പോകുമ്പോൾ തന്നെ ബുദ്ധിമുട്ടാണ് കയറ്റം കയറാൻ. ഫസ്റ്റ് ഗിയറിൽ അല്ലാതെ കയറ്റം കയറാൻ പ്രയാസമാണ്, അത്രക്കും ഡേഞ്ചർ കയറ്റാണ്. അങ്ങനെ ഏകദേശം അവിടെ എത്തിയിട്ടോ, അവിടെ എത്താനായി. ഞാൻ വീഡിയോ ചെറുതാക്കി കൊണ്ടുവന്നതാണ്. ഇപ്പോൾ സൈറ്റിൽ എത്തിയിട്ടുള്ള വീഡിയോ ഇടാം. നല്ല ഇതാണ് നമ്മളെ സൈറ്റ്, അവിടേക്കാണ് എത്തുന്നപ്പോൾ. അവിടെ എത്തി ഞാൻ അവിടെ വണ്ടി പാർക്ക് സ്ഥലത്ത് തിരിച്ചിട്ടാണ്. നമ്മൾ വിചാരിച്ചത് വണ്ടി കയറില്ല, ഇതാണ് നമുക്ക് പോകാനുള്ള സ്ഥലം, ഇതെന്തായാലും നമ്മൾ വണ്ടി കയറില്ല, ഒരു രക്ഷയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവിടെ വേറെ വണ്ടി വിളിച്ചിട്ട് ഒരു പോരൻ്റെ പോരെ വിളിച്ചിട്ട് അത് മാറ്റി കയറ്റാണ്. അല്ലാതെ നമ്മൾ വണ്ടി എന്തായാലും അതങ്ങോട്ട് കയറില്ല. പോരൻ്റെ പോരന്നെ നമുക്ക് എങ്ങനെ ഇനി കയറുക എന്നുള്ളത് നമുക്ക് ഇനി കാണാം. അവിടുന്ന് ആ ഫുള്ള് കയറ്റം കയറിയിട്ട് അവിടുന്ന് ഒരു അര കിലോമീറ്റർ ഉണ്ടാവും അവിടുന്ന് ആ കയറ്റം തന്നെ. അത് ലോഡിലും കയറില്ല, കാലിലും കയറില്ല. ആ റോഡ് അത്രക്കും ഓഫ് റോഡ് റോഡാണ്, ഡേഞ്ചർ റോഡാണ്. നമ്മൾ മറ്റേ വണ്ടിയിൽ സാധനം ഫുള്ളായി. ഞാൻ വണ്ടി എങ്ങനെ പോണത് നമുക്ക് നോക്കാം. അത് പോരൻ്റെ പോറാണ് അത് കേട്ടോ, അതിന് തന്നെ എത്ര റിസ്ക് ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം.
ഒക്കെ വണ്ടി കുറച്ചൊക്കെ ധൈര്യമാണ് കേട്ടോ. ഈ ഫോറിൻ്റെ പവർ കൊണ്ടെടുക്കാനും ഫോറിൻ്റെ പവർ എന്ന് മാത്രമല്ല, വണ്ടി തന്നെ അത് കയറ്റം കയറി കിട്ടാനും ഈ ബാക്ക് ഫുള്ള് വണ്ടിക്ക് ഫുള്ള് ലോഡായിട്ട് ആ മുന്നേ പന്താക്കാൻ വേണ്ടിയിട്ട് അവിടെ മുന്നൊരാളെ കയറ്റി പോണി. ഇങ്ങോട്ട് തന്നെ ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞാണ് പോണത്. അറിഞ്ഞുള്ള കാര്യം കുറച്ച് ആ ബംഗാളിൻ്റെ ഒപ്പം കൊണ്ട് ഏതാക്കി എൻ്റെ ബാക്ക് തന്നെ വണ്ടി തന്നെ വണ്ടി നിന്നാൽ മാറിക്കോളും. മാറി 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 ഉണ്ട് വണ്ടി ചെരിഞ്ഞ പോണത്. ഒരു ഭാഗം സൈഡ് പൊന്തി പൊന്തിയിലാണുള്ള പോണത്. അയ്യോ അപ്പോൾ അതായത് ഫോറിനർ അതായത് മൂപ്പർ വന്നാൽ ലെവലിൽ കയറില്ല. അപ്പോൾ മൂപ്പർ ഇറക്കിയിട്ട് ഒന്നും കൂടി ഒൽപ്പിച്ചാണ് എന്താണ് സംഭവങ്ങളെല്ലാം നോക്കുകയാണ്. അങ്ങനെ ഒൽപ്പിച്ച് നോക്കുന്നില്ല. അത് ഫോറിൻ്റെ പോലാണ് എന്തായാലും കയറും. അതിന് എന്ത് കയറും ശതമാനം ഉറപ്പാണ്. ഇപ്പോൾ ഇത് റോഡിൻ്റെ ഒരു ചെരിവ് കാര്യങ്ങളുണ്ട്, അതിനെന്തെങ്കിലും പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ. ഏതായാലും രണ്ട് മൂന്ന് ആൾക്കാരെ വണ്ടീൻ്റെ മുന്നിൽ കയറ്റി നിർത്തിയാണ്. വണ്ടി മുന്നേ പൊന്താതാക്കാൻ വേണ്ടിയിട്ട്, വണ്ടിക്ക് അത്ര ലോഡുണ്ട് വണ്ടിയിൽ. വണ്ടി കുഴപ്പമൊന്നുമില്ലാതെ അങ്ങനെ കയറി കയറി പോരുന്നുണ്ട്. പതുക്കെ അങ്ങനെ ആന കിട്ടി കളിച്ചവര് അങ്ങനെ പതുക്കെ പതുക്കെ അങ്ങനെ വണ്ടി പോകുന്നുണ്ട്. നമ്മളെ ചെക്ക വരണ്ടില്ലേ, അവർക്കതൊരു ത്രില്ല്. എനിക്കത് പേടി. നമുക്ക് വണ്ടി മാറ്റി ആരെങ്കിലും ബാക്ക് ഇറങ്ങുമോ എന്താണെന്നുള്ളൊരു ഐഡിയ ഇല്ലല്ലോ. ഏതായാലും അതങ്ങനെ അങ്ങനെ 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 അങ്ങോട്ട് അരിച്ചരിച്ചുള്ളൂ. അരിച്ചരിച്ച് അങ്ങനെ 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 കയറിപ്പോയി. ഏതായാലും ഇതേപോലത്തെ റിസോർട്ട് കാര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാണ് നമ്മൾ സൈറ്റ് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് കൊണ്ടുവന്നത്. ഇത് കക്കാടംപോയിൽ ആണത്. ഇതേപോലത്തെ ഒരുപാട് റിസോർട്ട് ഉണ്ട് ഇവിടെ. ഈ റോട്ടിനാണ് ഇപ്പോൾ വണ്ടി വന്നത്. ഇതെന്തായാലും നമ്മളെ വണ്ടി വരില്ല. അതേപോലെ അതേപോലെ ഇനി മേൽക്കൊണ്ട റോഡ് ഒരു നിലക്ക് നമ്മളെ വണ്ടി കയറില്ല. പോരണ്ട് പോരെ നിർബന്ധമാണത്. ഏതായാലും വന്നോളി. പല തണുപ്പുണ്ട്, മഞ്ഞുണ്ട്, അടിപൊളി സ്ഥലമാണ്.